നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗണപതി ഭഗവാനും വിശ്വാസത്തിനു വേണ്ടി സംഘടിപ്പിച്ച പരിപാടിക്കെതിരെ കേസെടുത്തു എന്നതുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് സംഗീത് കുമാർ. എൻ എസ് എസ് സംഘടിപ്പിച്ച നാമജപ ഘോഷയാത്രയിൽ കേസെടുത്ത നടപടിയോടെ സർക്കാരും എൻ എസ് എസും നേർക്കുനേർ. പോലീസ് നടപടിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ശക്തമാണ്. നാമജപ യാത്രയ്ക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതികരണവുമായി എൻ എസ് എസ് വൈസ് പ്രസിഡന്റും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ എം സംഗീത് കുമാറും രംഗത്ത് വന്നു. കേസിനെ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംഗീത് കുമാറിനെ ഒന്നാം പ്രതിയും കണ്ടാൽ അറിയാവുന്ന 1000 എൻ എസ് എസ് പ്രവർത്തകരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എൻ എസ് എസ് ഭാരവാഹി എന്ന നിലയിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിലെ വിലാസമാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സംഗീത് കുമാറിൻ്റെതായി FIR ചേർത്തിരിക്കുന്നത്. കേസെടുത്തത് മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത്. കേസെടുക്കട്ടെ, നിയമപരമായി നേരിടും. ഗണപതി ഭഗവാനും വിശ്വാസത്തിനു വേണ്ടി യാതൊരു പ്രകോപനവും ഇല്ലാതെ സമാധാനപരമായി സംഘടിപ്പിച്ച പരിപാടിയാണ്. കേസെടുത്തു എന്നതുകൊണ്ട് പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടു പോകില്ല. കേസെടുത്തോട്ടെ, നമുക്ക് അഭിഭാഷകരും നിയമവും എല്ലാം ഉണ്ടല്ലോ, സംഗീത് കുമാർ ഒരു പ്രമുഖ ചാനലിനോട് പറഞ്ഞു. പോലീസിനെ അറിയിച്ചാണ് പ്രതിഷേധം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിറ്റി പോലീസ് കമ്മീഷണർ, ഫോർട്ട് AC, കണ്ടോൺമെന്റ് AC, DGP എന്നിവരെ മെയിൽ വഴി അറിയിച്ചിരുന്നു. തുടർ പ്രതിഷേധം NSS നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും. വിഷയത്തിൽ എല്ലാ പ്രതികരണങ്ങളും നേതൃത്വം അവലോകനം ചെയ്യും. അതനുസരിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈകാരികമായ കാര്യങ്ങളാണ്, ഗണപതിയെയൊന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ലല്ലോ, അദ്ദേഹം ചോദിച്ചു. അതേസമയം നാമജപ ഘോഷയാത്രയിൽ കേസെടുത്ത പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്ത് വന്നു. ഇത്തരം കേസുകൾക്ക് പിന്നിൽ ആരുടെയോ അജണ്ടയുണ്ടെന്നും കേരളത്തിൽ സംഘർഷമുണ്ടാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കള്ളനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കും, അതാണ് ഈ സർക്കാരിൻ്റെ നടപടി. അതിനോട് യോജിക്കുവാൻ പറ്റില്ല. സർക്കാരിൻ്റെ ബാലൻസ് വിട്ടിരിക്കുകയാണ്. ആരെയും എന്ത് ചെയ്യുമെന്ന നിലപാടിലേക്ക് വന്നു. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തു പറയുന്നതിൻ്റെ ഘടകവിരുദ്ധമാണ് പ്രായോഗികമാക്കുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് ഇവർ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നതെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല. ഇത് കത്തിൽ നിർത്താനാണ് ഇവർക്ക് താല്പര്യം. അവരുടെ ഉദ്ദേശം എന്താണെന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സർക്കാർ വലിയ വിവാദ ചുഴിയിൽപ്പെട്ടതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത വിവാദം ഉണ്ടാക്കുകയാണ്. ഒരു വിവാദത്തിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക് എട്ടുകാലി ചാടുന്നത് പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ. ശബരിമല വിഷയത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 10,000 പേർക്കെതിരെ അന്ന് കേസെടുത്തിരുന്നു. ആ കേസുകളൊന്നും ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഇത്തരത്തിൽ കേസുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയോ അജണ്ടയുണ്ട്. കേരളത്തിൽ സംഘർഷമുണ്ടാക്കണമെന്ന ബോധപൂർവമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളാണിതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. അതേസമയം സ്പീക്കറുടെ മിത്ത് പരാമർശത്തിൽ തെറ്റില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുമ്പോഴും NSSമായി പരസ്യമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന CPM തീരുമാനത്തിൽ എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സമുദായ സംഘടനയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല എന്നാണ് CPMലുണ്ടായ അഭിപ്രായം. ഇതിനെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ശബരിമലയ്ക്ക് സമാനമായ സമരത്തിലേക്ക് NSS നീങ്ങിയതിനെ അതീവ ഗൗരവമായിട്ടാണ് CPM കാണുന്നത്. എങ്കിലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് NSSമായി പരസ്യമായി ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് CPMൻ്റെ തീരുമാനം. വിഷയത്തിൽ തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്നും കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും ഷംസീർ വ്യക്തമാക്കി. നന്ദി, നമസ്കാരം.